ഇന്ത്യയുടെ മത്സരമുണ്ട് ലോകകപ്പിൽ. ക്രിക്കറ്റിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുത്തു. രണ്ട് മാറ്റങ്ങളുമായാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. ഹാർദിക്കിന് പകരം സൂര്യകുമാർ യാദവും ഷാർദുലിന് പകരം മുഹമ്മദ് ഷമിയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആ ടീമിലെ മാറ്റങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. റിജിൽ രാജാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന് റിജിൽ, ചെറിയ മാറ്റങ്ങൾ, രണ്ട് മാറ്റങ്ങളുണ്ട്. ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുത്തു. രണ്ട് ടീമും ഈ ലോകകപ്പിലെ മത്സരങ്ങൾ പരിശോധിച്ചാൽ ഒന്നിനൊന്ന് മെച്ചമെന്ന് വേണമെങ്കിൽ ആരാധകർക്ക് വാദിക്കാൻ പറയാം. എങ്ങനെയായിരിക്കും കളി, കളിയുടെ സ്വഭാവം, പിച്ചിന്റെ സ്വഭാവം, കാലാവസ്ഥ? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്ത രണ്ട് ടീമുകളാണ് ന്യൂസിലാൻഡും ഇന്ത്യയും. കളിച്ച നാല് മത്സരങ്ങളിലും വിജയം. പോയിന്റ് ടേബിളിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ടീമുകൾ, ആ രണ്ട് ടീമുകൾ മുഖാമുഖം വരുമ്പോൾ എന്തായാലും ആവേശ പോരാട്ടം തന്നെ ഉറപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ തന്നെ രണ്ട് മാറ്റങ്ങൾ ഇന്ത്യ വരുത്തിയിരിക്കുന്നു എന്നതാണ്. അതിൽ ഒരു മാറ്റം എന്തായാലും നമ്മൾ ഉറപ്പിച്ചതായിരുന്നു, ഹാർദിക് പാണ്ഡ്യ. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. മൂന്ന് പന്തെറിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ആ മത്സരത്തിൽ പിന്നീട് കളിക്കാനായതേ ആയിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം മറ്റൊരാളെ ടീം ഇന്ത്യ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. അത് സൂര്യകുമാർ യാദവിനാണ് നറുക്ക് വീണത്. രണ്ടാമത്തെ മാറ്റം ഷാർദുൽ ഠാക്കൂറിൻ്റേതാണ്. അദ്ദേഹത്തിന് ഇതുവരെ ഫോമിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പേസ് ബൗളറായ മുഹമ്മദ് ഷമിയെ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഈ രണ്ടു പേർക്കും തന്നെ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെയും ഈ ലോകകപ്പിലെ ആദ്യത്തെ മത്സരം കൂടിയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. എന്തായാലും ന്യൂസിലാൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മത്സരത്തിലെ അതേ ഇലവനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. വൈകിട്ട് ടോസ് നേടിയ സമയത്ത് ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ ക്യാപ്റ്റന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ നാല് മത്സരങ്ങളിലും സ്കോർ പിന്തുടർന്ന് ജയിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ശൈലി. അത് ഇക്കുറിയും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. ശൈലിയുടെ പിന്നാലെയുള്ള പോക്കാണോ അതോ പിച്ചിന്റെ സ്വഭാവമാണോ? തീർച്ചയായും പിച്ചിലെ, പ്രത്യേകിച്ച് ധർമ്മശാലയിൽ വൈകിട്ടാവുമ്പോൾ വലിയ രീതിയിൽ മഞ്ഞുവീഴ്ചയുണ്ടാകും. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് നായകനോടും ടോസ് നേടിയാൽ എന്തായിരിക്കും താങ്കളുടെ തീരുമാനമെന്ന് കമന്റേറ്റർമാർ ചോദിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടിയും സമാനമായിരുന്നു. കാരണം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതുകൊണ്ട് തന്നെ ടോസ് ഇവിടെ നിർണായകമായിരിക്കുമെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. പരമാവധി വേഗത്തിൽ 300 താഴേക്കൊരു സ്കോറിലേക്ക് ന്യൂസിലാൻഡിനെ ഒതുക്കുകയും ബാറ്റിങ്ങിലെ വലിയ ഫോം അത് ഉപയോഗിച്ച് വിജയം നേടാനുമാകും ഇന്ത്യയുടെ ശ്രമം.